നമസ്കാരം, ഞാൻ സജീവ് പഞ്ചപ്പാടം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം അത് കാണാൻ താല്പര്യമുള്ള ആളുകൾ എന്തായാലും ഈ വീഡിയോ മൊത്തം കാണണം. അതാണ് 2023 എന്തായിരുന്നു, 2023 എന്തൊക്കെയാണ് സംഭവിച്ചത്. ഞാൻ ഇതുവരെ ഈ വർഷം വരെ അങ്ങനെയുള്ള വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. ഒരു വർഷത്തെ ഒരു റീക്യാപ്പ്, അല്ലെങ്കിൽ എന്താണ് ഒരു വർഷത്ത് നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങൾ ലൈഫിലുണ്ടായി, അതിനെക്കുറിച്ചൊന്നും അങ്ങനെ പേഴ്സണലായിട്ടുള്ള അങ്ങനെയുള്ള വീഡിയോസിൽ നമുക്ക് പോയിട്ടില്ല. പക്ഷേ ഈ ഒരു വർഷത്തെക്കുറിച്ച് എന്തോ പറയണം തോന്നി, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. എല്ലാ വർഷവും ഗംഭീരമാണ്. ഓരോ വർഷം പുതിയ പുതിയ മാറ്റങ്ങൾ ലൈഫിലുണ്ടാവുന്നുണ്ട്, പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുന്നുണ്ട്, പുതിയ പുതിയ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് സങ്കടവും സന്തോഷവും വേദനകളും എല്ലാം നിറഞ്ഞൊരു വർഷമാണ് എല്ലാ വർഷവും. എന്നാൽ 2023 അതിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമാണ് എന്നുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ചെയ്യാൻ തോന്നിയത്, മനസ്സിൽ തോന്നി ചെയ്യുന്നു. അതിൽ ഞാൻ ഫോണിൽ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക, കാരണം ചില കാര്യങ്ങൾ മറക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരുടെ ലൈഫിലുള്ള പോലെ തന്നെ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാവാം. അതിനെക്കുറിച്ചൊക്കെ ഒരു വിശദമായിട്ട് പറയണം തോന്നി, അതുകൊണ്ടാണ് ലെങ്തി വീഡിയോ എന്ന് ഞാൻ പറഞ്ഞത്. എന്തായാലും വീഡിയോക്ക് കിടക്കാം. ജനുവരി മാസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട, അതിന് മുന്നത്തെ വർഷത്തെക്കുറിച്ച് ഞാൻ കടക്കുന്നില്ല. ജനുവരി മാസം എന്ന് പറയുന്നത് STFST നമ്മളെ കോളേജിൽ, ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. STFST എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൈവറ്റ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കലാകായിക മത്സരങ്ങളാണ് ഈ STFST എന്ന് പറയുന്നത്. അതിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിങ്ങിൽപ്പെടുന്ന, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിങ്ങിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്കുള്ള കലാമത്സരങ്ങൾ, കായിക മത്സരങ്ങൾ. അതിൽ നമ്മളെ കോളേജിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിനെ സംബന്ധിച്ച് ഒരു അത്ഭുതാവഹമായ ഒരു നേട്ടം, അല്ലെങ്കിൽ പുതിയൊരു അച്ചീവ്മെൻറ്റ്സ് ആ കോളേജിന് ഉണ്ടാക്കാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. അപ്പം തന്നെ നമുക്ക് അതിലൊരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്, നമ്മളുടേതായിട്ടുള്ള ഒരു ചെറിയൊരു സംഭാവന അതിൽ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനപ്പുറമായിട്ട് ഞാൻ അതിനെ വിലയിരുത്തുന്ന, അല്ലെങ്കിൽ കാണുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ, അത് ഹൈസ്കൂൾ തലത്തിലോ ഹയർ സെക്കൻഡറി തലത്തിലോ ഡിഗ്രി തലത്തിലോ PG BEd കാലഘട്ടത്തിലൊക്കെ, നമ്മൾ പ്രത്യേകിച്ച് BEd കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു എക്സ്ട്രീമിലേക്ക് എത്തി എന്നുള്ളതാണ്. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ട ജോലി എന്ന് പറയുന്ന അധ്യാപനം തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക, ഒപ്പം തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും ഒപ്പം നിൽക്കുക, അവരുടെ ഒപ്പം നിന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ STFS എന്ത് ഗുണമാണ് പേഴ്സണലി എനിക്കുണ്ടായത് എന്നുള്ളതാണ്, മാനസികമായി എന്ത് സംതൃപ്തി ഉണ്ടായത് എന്നുള്ളതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കുക, ബുക്കിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വളരെ ഏതൊരു ആൾക്കും, ഏതൊരു അധ്യാപകനും അധ്യാപികയ്ക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനപ്പുറം നമുക്ക് വിദ്യാർത്ഥികളെ അറിയാനും അവരുടെ അഭിരുചികളെ മനസ്സിലാക്കാനും അവരുടെ ടേസ്റ്റ് മനസ്സിലാക്കി അവരുടെ ഒപ്പം നിന്നുകൊണ്ട് അവർക്കത് ചെയ്തു കൊടുക്കാനും കഴിയുമ്പോഴാണ് ശരിക്കുള്ളൊരു അധ്യാപകനായിട്ട് മാറുന്നത്. കുറേ വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, കോർഡിനേറ്റ് ചെയ്യുന്നതിൽ ഓർഗനൈസ് ചെയ്യുന്നതിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു പക്ഷേ അത് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞത്. പൂർണ്ണമായ സംതൃപ്തി കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും നമ്മൾ പറയില്ലേ, തമ്മിൽ ഭേദം തൊമ്മൻ, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് എന്തെങ്കിലും ചെയ്യുന്നത്. അതാണ് എപ്പോഴും നമ്മൾ, എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് അതാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ STFS നമ്മൾ ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ കലാകായിക മത്സരങ്ങൾ അവർ വാർത്തെടുക്കുക, അത് കായിക മത്സരങ്ങൾ പ്രത്യേകിച്ച് ഫുട്ബോള്, അതേപോലെ തന്നെ വോളിബോള്, ഷട്ടില്, അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും, ഇതുവരെ നമ്മളെ സ്ഥാപനത്തിൽ ഇല്ലാത്ത തരത്തിൽ പെൺകുട്ടികൾക്ക് വോളിബോളും ഫുട്ബോളും മറ്റുള്ള കലാ കായിക മത്സരങ്ങളും കൊടുക്കുകയും അതേപോലെ തന്നെ ആൺകുട്ടികൾക്ക് ഫുട്ബോൾ മത്സരത്തിൽ നല്ലൊരു അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുകയും അവർക്ക് നല്ലൊരു ഒരു സ്ഥാനം കരസ്ഥമാക്കുകയും കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ കലാമത്സരങ്ങൾ, ഓഫ് സ്റ്റേജ് ഓൺ സ്റ്റേജ് മത്സരങ്ങളിൽ വലിയൊരു പങ്കാളിത്തം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു, ഒപ്പം തന്നെ നല്ല രീതിയിൽ അവർക്ക് മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞു, വലിയ സമ്മാനങ്ങൾ നമ്മളെ കോളേജിന് നേടിക്കൊടുക്കാൻ കഴിഞ്ഞു. അതിലൊരു ചെറിയ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെപ്പോഴും നമ്മളെ പ്രധാനപ്പെട്ട ജോലി, ഞാനൊക്കെ മനസ്സിലാക്കുന്ന എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഇത് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ ഏറ്റവും വൃത്തിയായിട്ട് ചെയ്തു വയ്ക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നടന്നു. അപ്പോൾ വിചാരിച്ച എല്ലാ കാര്യങ്ങളും ഒരൊറ്റ ഒരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ നേടിയെടുക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള സംതൃപ്തിയുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്ന രീതിയിൽ കോളേജിൻ്റെ ഭാഗത്തും ഉപഹാരങ്ങളൊക്കെ ഉണ്ടായി, അതും വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ആ ഒരു 3 മാസം
ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിൽ അത് നമുക്ക് ചെയ്തു വയ്ക്കാൻ കഴിഞ്ഞു. പിന്നെ ഒരുപാട് കുട്ടികളുടെ എല്ലാ പ്രവർത്തനങ്ങളും അത് 2022 നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തതിൻ്റെ ബാക്കിയാണ്. 2023 അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്നുള്ളത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നീട് പറഞ്ഞല്ലോ എല്ലാ മത്സരങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട അതിലൊരു കാര്യം എന്ന് പറയുന്നത് കോഴിക്കോട് പോകാൻ പറ്റി എന്നുള്ളതാണ്. കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ക്യാമ്പസിൽ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ക്യാമ്പസിൽ ഒരു 5 ദിവസം അവിടെ മെൻസ് എൻ്റെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ താമസിക്കാൻ കഴിയുകയും അവിടുത്തെ നൈറ്റ് ലൈഫ് കോഴിക്കോടിൻ്റെ നൈറ്റ് ലൈഫും അവിടുത്തെ ഫുഡ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അതിനപ്പുറമായിട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ആ നൈറ്റ് ലൈഫൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു. ഒരു സ്വാതന്ത്ര്യം കിട്ടാത്ത കുറേ അധികം ആളുകളുടെ ഇടയിൽ നിന്ന് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് എത്തുകയും അത് ഭയങ്കരമായിട്ട് എക്സ്ട്രീം ആസ്വദിക്കുകയും ചെയ്തു എന്നുള്ളത് 2023 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ്. അത് അതിൻ്റെ എക്സ്ട്രീം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ അല്ലെങ്കിൽ അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ കാലിക്കറ്റിലൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ രാത്രിയും പകലും ഇല്ലാതെ സഞ്ചരിക്കുമ്പോൾ അവരത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്ന നമുക്ക് കാണാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആൺപെൺ വ്യത്യാസങ്ങളില്ലാതെ, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആൺപെൺ വ്യത്യാസങ്ങളില്ലാതെ. അപ്പോൾ അല്ലാതെ വൈഡാവുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. പിന്നെ നാട്ടിലെ ആഘോഷങ്ങൾ, ഇപ്പോൾ നമ്മളെ പൂരങ്ങൾ, പരിയനമ്പറ്റ പൂരത്തിൽ ആദ്യമായിട്ട് നമുക്കൊരു ഒരു ടീമിനെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ജേഴ്സി കടിച്ച് ഗംഭീരമായിട്ടൊരു ഒരു ആസ്വദിക്കൽ, അതിനെ എൻ്റർടൈൻമെൻറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ സന്തോഷം, നമ്മുടെ സന്തോഷമാണ് ഏറ്റവും പ്രധാനം. അതാരും നമ്മളെ സന്തോഷിപ്പിക്കില്ല. നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം നാളെ നമ്മൾ ഉണ്ടാവുമെന്ന് പോലും നമുക്ക് അറിയില്ല. അപ്പോൾ അത് പിന്നെ മാർച്ച് മാസത്തിൽ ഏകദേശം ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് മാസത്തിൽ നമ്മൾ ടൂർ പ്ലാനിങ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്തു വെച്ചൊരു കാര്യം എന്ന് പറയുന്നത്. ടൂർ പ്ലാനിങ് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ട്രിപ്പ്. ഓൾ ഇന്ത്യ ട്രിപ്പ് ഏത് രൂപത്തിലാക്കണം, എങ്ങനെ പോകണം, അത് എങ്ങനെ സെറ്റ് ചെയ്യണം, ഓൾ ഇന്ത്യ എല്ലാം ഇതിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല, ചില സ്ഥലങ്ങളിലേക്കാണ്. അത് ഞാൻ പറഞ്ഞല്ലോ ഏപ്രിൽ മാസത്തിലാണ് 30 നമ്മൾ പ്ലാൻ ചെയ്തു. ഇവിടുന്ന് യാത്ര ആരംഭിക്കുന്നു, ഓൾ ഇന്ത്യ ട്രിപ്പ് എന്നുള്ള പ്ലാനിലേക്ക് പോകുന്നു. ഡൽഹി, അതേപോലെ തന്നെ UP ഞാൻ നോക്കി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹിമാചൽ, മുംബൈ, ഗോവ എന്ന് വെച്ചാൽ മഹാരാഷ്ട്ര, ഗോവ, ഇത്ര പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൂടെ മാത്രമാണ് നമ്മൾ സഞ്ചരിച്ചുള്ളൂ. ബാക്കിയൊക്കെ കുറേയൊക്കെ ഞാൻ മുന്നേ പോയിരുന്ന ഒരു 3-4 സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഡൽഹി എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഹരിയേട്ടനും ഹരിയേട്ടൻ്റെ വൈഫും, കാരണം നമ്മളെ സുഹൃത്ത്, നമ്മളെ ഏറ്റവും തൊട്ടടുത്ത വീട്, നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ, അവരുടെ സുഹൃത്തുക്കളും അവരുടെ ഫാമിലീസും ഒക്കെ നമ്മളെ ഏറ്റവും ഗംഭീരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട്. ഭക്ഷണത്തിന് ഭക്ഷണം, നല്ല താമസം, സൗകര്യം, അത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കിട്ടിയെന്ന് പറയുന്ന ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. എത്ര എത്ര പറഞ്ഞാലും മതിയാവാത്തൊരു കാര്യമാണ്. അപ്പോൾ ഡൽഹി പോയപ്പോൾ അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് നമുക്കൊരു ഒരു സപ്പോർട്ട് കിട്ടിയെന്ന് പറയുന്ന ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഡൽഹി എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മകളിൽ എപ്പോഴും നിൽക്കുന്ന, ഓൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ സ്ഥലങ്ങളിൽ ഒന്നായിട്ടുണ്ട്. ഇനി ഡൽഹി എങ്ങനെ വാണിച്ചാൽ പോകാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തു. അവിടുത്തെ കുറേ കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട, പക്ഷേ വൈഡായിട്ട് ഞാൻ പറയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് എടുത്ത് പറയുന്നത്. ഹരിയേട്ടനെയും ഫാമിലിയും മാത്രമാണ്. പിന്നീട് UPയിലേക്ക് വന്നപ്പോൾ മുർഷിദിൻ്റെ വേണ്ടപ്പെട്ട ഒരാളാണ് സുഹൃത്തായിട്ട്. അവിടെ നമുക്ക് ആഗ്രയിലൊരു അടുത്ത് നമുക്കൊരു സ്ഥലം കിട്ടി, അവിടെ താമസിക്കാൻ കഴിഞ്ഞു. വേണ്ട അവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളും, UP എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാൻ കഴിഞ്ഞു. പിന്നീട് ഹിമാചലിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹിമാചലിലേക്ക് പോയി. അവിടെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഗംഭീരമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് നല്ല സ്ഥലങ്ങൾ നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. ഹിമാചലിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ഓർമ്മയിൽ വയ്ക്കുന്നത് ടോയ് ട്രെയിനാണ്. ആ യാത്ര ഒരു 5 മണിക്കൂർ നമ്മളിങ്ങനെ ആ ഒരു ട്രെയിനിൽ, കൽക്കരി ട്രെയിനിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ പോകുന്നത് ഒരു പ്രത്യേക എനർജിയാണ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം നമ്മളിങ്ങനെ നമ്മളെ നാട്ടിലോ വീട്ടിലോ ചുരുക്കത്തിൽ എവിടെ നിന്നതുകൊണ്ട് മാത്രമല്ല ലോകം കാണണം, പ്രത്യേകിച്ച് ഇന്ത്യയെങ്കിലും സഞ്ചരിക്കണം. ഇന്ത്യ സഞ്ചരിച്ചാൽ ലോകം സഞ്ചരിച്ചു എന്ന പോലെയാണ്. പിന്നെയും കുറേ സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഹിമാചലിൽ ഒരു പ്രധാനപ്പെട്ട ഷിംലയും ഒക്കെ നമ്മളെ ഓർമ്മകളിൽ നിൽക്കുന്ന, ഓരോ രാത്രിയിലും ഇടയ്ക്കൊക്കെ ഓർമ്മയിൽ വരുന്ന ഒരു സ്ഥലമായിട്ട് ഹിമാചലും ഷിംലയൊക്കെ മാറുന്നു എന്ന് പറയുന്ന ഒരുപാട് സന്തോഷമുള്ള കാര്യമായിട്ട് വരുന്നു. പിന്നീട് അവിടെ നിന്ന് ഡൽഹിയിലേക്ക് തന്നെ വരുന്നു. ഡൽഹിയിൽ നിന്ന് നേരെ മുംബൈയിലേക്ക് പോകുന്നു. മുംബൈ എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ്. മുംബൈയിൽ ഒരുപാട് നല്ല നല്ല വേണ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൂടെ നമ്മൾ കവർ ചെയ്യുന്നു. മുംബൈ കവർ ചെയ്തിട്ടാണ് നമ്മൾ ഗോവയിലേക്ക് പോകുന്നത്. ഫുൾ ഒരു എൻ്റർടൈൻമെൻറ്റ് എൻജോയ് ചെയ്യുക. ലാസ്റ്റ് ഒരു 2 ദിവസം ഞങ്ങൾ നല്ല രീതിയിൽ ലാവിഷായിട്ട് ഫുഡ് അടിക്കുകയും ഏറ്റവും ചെറിയ ചിലവിൽ ഞങ്ങളൊരു ഓൾ ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട 5-6 സ്റ്റേറ്റ് കവർ ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്നത്
ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുകയും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുകയും പക്ഷെ അത് നടക്കാതിരിക്കുകയും അത് ആർജവത്തോടെ ആ തീരുമാനമാണ് എനിക്ക് എടുക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ടാണ് ഈ അഞ്ചാറ് സ്റ്റേറ്റുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏകദേശം 10 സ്റ്റേറ്റുകൾ പല ഘട്ടങ്ങളിലായിട്ട് എനിക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളിപ്പോഴും പറയുന്നു നാളെ നമ്മൾ ഉണ്ടാവുമെന്ന് പോലും അറിയില്ല. എന്നിട്ട് പോലും എന്തു ചെയ്യാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ചില സ്ഥലങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിച്ച സ്ഥലങ്ങൾ കാണുക, ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യുക, ആഗ്രഹിച്ച ഭക്ഷണം കഴിക്കുക, ആഗ്രഹിച്ച സ്ഥലങ്ങളിലേക്ക് പോവുക, ആഗ്രഹിച്ച ആളുകളൊപ്പം നിൽക്കുക, നമ്മുടെ സന്തോഷത്തിലൊപ്പം നിൽക്കുന്ന ആളുകളൊപ്പം നിൽക്കുക, നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന ആളുകളൊപ്പം നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നതുകൂടി ഞാൻ ഓർമ്മയിൽ വയ്ക്കുകയാണ്. എന്തായാലും 2023 ഏറ്റവും മികച്ചൊരു വർഷമായിട്ട് മാറുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ട്രിപ്പ് തന്നെയാണ്. പിന്നീട് അങ്ങോട്ട് കോളേജ് ലൈഫിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജോലിയിലേക്ക് മുഴുകുന്നു. ജൂൺ ജൂലൈ ഓഗസ്റ്റ് വരെ നമ്മളെ ജോലിയിലേക്ക് കുട്ടികൾ, പുതിയ സൗഹൃദങ്ങൾ, പുതിയ വിദ്യാർത്ഥികൾ, പുതിയ വിദ്യാർത്ഥിനികൾ, പുതിയ അധ്യാപകർ, പുതിയ ഈ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിൽ നിന്ന് കിട്ടിയ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് യാത്രയുടെ പല സന്ദർഭങ്ങളിലൂടെ ഉള്ള ക്ലാസ്സുകൾ, അതേപോലെ തന്നെ കുറേ ആളുകളെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു അധ്യയന വർഷമായിരുന്നു ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നീട് ഓണാഘോഷം, ആസ് യൂഷ്വൽ നമ്മളെ നാട്ടിലെല്ലാവരുടെ ഒപ്പം ഇരുന്ന് ഗംഭീരമായിട്ടുള്ള ഓണാഘോഷം, സൗഹൃദം പങ്കുവെച്ചുകൊണ്ട് മതവും ജാതിയും വർഗ വർണ്ണ വിവേചനങ്ങളൊന്നുമില്ലാതെ ഗംഭീരമായിട്ടുള്ള ഒരു ആഘോഷം, അതാണ് നമ്മളെ ഓണാഘോഷം എന്ന് പറയുന്നത്. അത് ഗംഭീരമായിട്ട് പോയി. പിന്നീട് ഏറ്റവും ഞാൻ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു നമ്മൾ ഫുട്ബോൾ എപ്പോഴും വരുമ്പോഴും, ഇപ്പോൾ കേരളോത്സവം വരുമ്പോഴും അല്ലെങ്കിൽ നാട്ടിലെ ഫുട്ബോൾ മത്സരങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊരു ടീം കൊണ്ടുപോകണം, അതിനെ വിജയിപ്പിച്ചെടുക്കണം, അതിനു വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിൽ നിന്ന് അതിനൊരു ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിലാണ് സ്കൂൾ ക്യാമ്പ് എന്ന് പറയുന്ന പുജപ്പാട UP സ്കൂളിൽ സ്കൂൾ ക്യാമ്പിലേക്ക് PT പ്രസിഡൻ്റ് നമ്മളെ ഹരികൃഷ്ണൻ കുട്ടേട്ട നമ്മളെ വിളിക്കുന്നത്. ആ ക്യാമ്പ് ഒരു 1.5 നമുക്ക് ഏറ്റവും നന്നായിട്ട് എടുത്തു കൊടുക്കാൻ കഴിഞ്ഞു. അതിൽ നിന്ന് ഒരു കുഴപ്പമില്ലാത്ത റിസൾട്ട് അവർക്ക് കിട്ടി. ആ തുടക്കം എന്നുള്ള രീതിയിൽ പുജപ്പാട സ്കൂളിന് ഏറ്റവും നല്ലൊരു സ്റ്റാർട്ടപ്പ് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. ഫോർവേഡ് അക്കാദമി എന്ന് പറയുന്ന ഒരു അക്കാദമി, എൻ്റെ ഒരു ഡ്രീമായിരുന്നു ഫുട്ബോൾ കുറേ ആളുകളെ പഠിപ്പിക്കുക. അതേപോലെ തന്നെ അധ്യാപനം എന്ന് പറയുന്ന ഏറ്റവും ഒരു ഡ്രീം തന്നെയാണ്. ഒപ്പം തന്നെ കുറേ ആളുകളെ ഫുട്ബോൾ പഠിപ്പിക്കുക, അതിലെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു ഡ്രീമായിരുന്നു. ആ ഡ്രീം എന്ന ഇതിലേക്ക്, ആ സ്വപ്നത്തിലേക്ക് എത്താൻ കഴിഞ്ഞു. യാത്ര എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ കഴിഞ്ഞു. ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫോണ് iPhone എന്നുള്ള സ്വപ്നത്തിലേക്ക് എത്താൻ കഴിഞ്ഞു. ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി എന്നുള്ള ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ കഴിഞ്ഞു. ഇതെല്ലാം പൂർണ്ണമായിട്ട് സാറ്റിസ്ഫൈഡ് ആണോ ചോദിച്ചാൽ അല്ല, പക്ഷേ അതിലേക്ക് എത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് അങ്ങോട്ട് സെപ്റ്റംബറും ഒക്ടോബറും നവംബർ ഡിസംബർ മാസങ്ങളൊക്കെ, ഈ ഒരു നവംബർ ഡിസംബർ മാസങ്ങളൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫുട്ബോളിന് വേണ്ടിയും കളികളും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിട്ടും ചെലവഴിച്ചത്. ജോലി സ്ഥലങ്ങളിൽ പ്രധാനമായിട്ട് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആ ജോലി ഏറ്റവും കൃത്യമായിട്ട് ചെയ്യുന്നു, പറഞ്ഞ പണികൾ ഏറ്റവും ഗംഭീരമായിട്ട് ചെയ്തു കൊടുക്കുന്നു. ഏറ്റവും നല്ല ഈ വർഷം ഞാൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ, +1 +2 ഡിഗ്രി വിദ്യാർത്ഥികളോട് ഏറ്റവും അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്, അവരേറ്റവും പ്രിയപ്പെട്ട ഒരാളായിട്ട് മാറാൻ വേണ്ടിയിട്ട് കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു വയ്ക്കാൻ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ വർഷമായിരിക്കും ഒരു ഹേറ്റേഴ്സ് ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ രീതിയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റി, സെറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു 2023 ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ പറഞ്ഞു ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് സന്തോഷങ്ങൾ, ഒരുപാട് വേദനകൾ, ഒരുപാട് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. ഒരുപാട് സങ്കടങ്ങളുണ്ടായി, ഒരുപാട് സന്തോഷങ്ങളുണ്ടായി. എല്ലാവരെയും പോലെ തന്നെ സന്തോഷവും സങ്കടമൊക്കെ നിറഞ്ഞൊരു വർഷമായിരുന്നു. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞു, ഒരുപാട് ആളുകളെ മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഒരുപാട് പേരുടെ ഒപ്പം നിൽക്കാൻ കഴിഞ്ഞു, ഒരുപാട് പേരുടെ പ്രിയപ്പെട്ട ഒരാളായിട്ട് മാറാൻ കഴിഞ്ഞു. ഞാൻ വിചാരിച്ച പോലെ കുറേ സ്വപ്നങ്ങൾ കണ്ടത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക, ഏറ്റവും ഗംഭീരമായിട്ട് അത് നടപ്പാക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നടക്കും എന്നുള്ള ശുഭ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ബാക്കി വെച്ചിട്ടെന്ന് അറിയില്ല, ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടി ഈ ഒരു വർഷം ചെയ്യാനുണ്ട്. എല്ലാവരെയും പോലെ തന്നെ ഒരു പ്രിയപ്പെട്ട വർഷമായിട്ട് മാറുന്നു. എല്ലാവരും ഇങ്ങനെ വീഡിയോ ചെയ്ത് പറയണമെന്നൊന്നുമില്ല, പക്ഷേ എനിക്കെന്തോ പറയണം തോന്നി. അടുത്ത വർഷത്തേക്കുള്ള ഒരു ഗംഭീരമായിട്ടുള്ള തുടക്കത്തിന് വേണ്ടിയിട്ട് വരുന്നു. ഫോർവേഡ് അക്കാദമി ഗംഭീരമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നല്ല ക്ലാസ്സുകൾ
അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും അവരെ വിഷമിപ്പിക്കാത്ത സങ്കടപ്പെടുത്താത്ത ഏറ്റവും ഒരു മികച്ച അധ്യാപകനായിട്ട് മാറണം. അതെവിടെയാണോ നിൽക്കുന്നത് അവിടെ ഏറ്റവും ഗംഭീരമായിട്ട് തുടരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിൽ ആഗ്രഹിച്ച ഒരുപാട് സ്വപ്നങ്ങളിലേക്ക് കൂടെ നിൽക്കുന്ന ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് ഫാമിലി എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം തന്നെയാണ്. ഫാമിലിയെ ഒപ്പം നിർത്തി അച്ഛനെയും അമ്മയും അതേപോലെ തന്നെ ഏട്ടനെയും എടത്തിയമ്മയും അതേപോലെ തന്നെ ആമിയും അവരെയൊക്കെ ഒപ്പം നിർത്തി, ഒപ്പം എൻ്റെ വൈഫ് പെണ്ണിനെയും ലച്ചു ചെറിയ ചെറുതിനെയൊക്കെ ഒപ്പം നിർത്തി ഏറ്റവും ഗംഭീരമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സ്വപ്നങ്ങളിലേക്ക് പറന്നുയരാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അത് വിജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. എന്തായാലും കണ്ടറിയാം. 2023 ഗംഭീരമാവുന്നു. 2024 എങ്ങനെയാവുന്നുള്ളത് നമുക്ക് അടുത്ത വർഷം കണ്ടറിയാം.